ഹലോ, വെൽക്കം ടു വ്ളോഗ് ഓഫ് നസ്രിൻ ആനിയ. അപ്പോൾ നമ്മളെ ഒരു ഈവനിങ് ഔട്ടിങ് വ്ളോഗാട്ടോ. ഒരു ചെറിയ വ്ളോഗാണ്, ചെറിയൊരു വ്ളോഗാണ്. നമ്മൾ വൈകുന്നേരം ജസ്റ്റ് ഒന്ന് കുട്ടികളെയും കൊണ്ട് നമ്മളെ വീടിൻ്റെ ഏകദേശം അടുത്ത് തന്നെയുള്ളൊരു ചെറിയൊരു ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. വേവ് ലാൻഡ് എന്നാണ് പേര്. ഇത് പെരുവള്ളൂർ, നമ്മളെ കുന്നുംപുറം പെരുവള്ളൂർ ആ ഭാഗത്താണ്. അപ്പോൾ ഞങ്ങളിത് അവിടെ എത്തി. കാറൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ അതിനകത്ത് കയറി. ഇങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഏരിയ ഉണ്ട്, സ്ലൈഡറും അവിടെ ചെറിയൊരു എന്താ പറയുക ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അല്ലാണ്ട് മെയിൻ അങ്ങനെ അതല്ല, ചെറിയൊരു എനിക്ക് തോന്നുന്നു ജ്യൂസ് അങ്ങനത്തെയൊക്കെ ഐറ്റംസ്, അതേപോലെ ലൈം അങ്ങനെയൊക്കെയുള്ള ചെറിയ സ്നാക്ക് ഐറ്റംസ് ഉള്ളൊരു രണ്ട് ഷോപ്പാണ്. അത് കഴിഞ്ഞിട്ട് എന്താ അവർ ഓടി പോവുകയാണ്, കളിക്കാനുള്ള സ്ഥലം കാണുമ്പോൾ നെസ്വിക്ക് ഓടാണ് കേട്ടോ. ഒന്നും കയ്യിൽ പിടിക്കാൻ കിട്ടിയിട്ടില്ല. അങ്ങനെ അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ട് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. ഒരു പണി മുഴുവൻ കഴിഞ്ഞിട്ടുള്ള ഒരു പാർക്കല്ല കേട്ടോ അത്. ഇവിടെ ഇതിൻ്റെയൊക്കെ പണി കംപ്ലീറ്റ് ആവാനുണ്ട്, പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുട്ടികൾക്കുള്ള പൂളും അങ്ങനെ കുറച്ച് കളിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നാലും നമുക്കൊരു വൈകുന്നേരം സമയത്ത് ഇവർക്ക് കിഡ്സിനൊരു രസമാണ്, ആ ഒരു ടൈം പോകാൻ വേണ്ടി പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ നെസുവിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി പൂളിൽ ഇറങ്ങാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞിട്ട് ഡ്രസ്സൊക്കെ എല്ലാവരും ചേഞ്ച് ചെയ്ത് ഓടി പോവുകയാണ്. സന്തോഷം കൊണ്ട് ഓടി പോവുകയാണ്. പക്ഷെ ഓനക്ക് ഇറങ്ങാൻ പറ്റിയ പൂളൊന്നുമല്ല, കുറച്ച് എന്താ പറയുക നീയൊക്കെ നീൻ്റെ പിന്നെ കഴുത്തിനൊറ്റൊക്കെ ഉണ്ട്. അതിന് മുന്നേ ഒരു അതിൽ ഇറങ്ങുന്നതിന് മുന്നേ കുറച്ച് സമയം ഇങ്ങനെ കളിക്കുന്ന കുറച്ച് ഇതൊക്കെ ഉണ്ട്, അവിടെയൊക്കെ കളിച്ചിട്ട് പിന്നെ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാമെന്നും പറഞ്ഞിട്ട് നെസുവി ഇതിനകത്ത് കയറിയപ്പം പേടിച്ചിട്ട് ശരിക്കവനെ വീണപ്പോഴത്തേക്കും പേടിച്ചവനെ ഇറങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനത്തെ പേടിച്ച് കരയാണവന്. കുറേ ടൈം അങ്ങനെ പോയി, കുറേ ഇവിടെ കളിക്കും, കുറേ അപ്പുറത്ത് പോകും. പിന്നെ അതല്ലാണ്ട് വേറൊരു ഏരിയയും കൂടി ഉണ്ട്, കുറേ അതിനകത്ത് കയറി സ്ലൈഡ് ചെയ്ത് അങ്ങനെയൊക്കെ കുറേ ടൈം ഇവിടെ നമ്മൾ സ്പെൻഡ് ചെയ്തു കേട്ടോ. പിന്നെയുള്ള ഒരു ഒരു കളിക്കാനുള്ളതാണ്. അപ്പോൾ ഇതിനകത്തും ഒരു കുറേ നെസ്വി ചെറുതാണെങ്കിലും പിടിച്ച് പറ്റിയും കയറുണ്ട് കേട്ടോ. നമുക്ക് ഭയങ്കര ഇഷ്ടമായി എല്ലാവർക്കും, എല്ലാവർക്കും കാരണം കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓരോ കൊണ്ട് ഓരോ ഓർക്ക് കുറച്ചൊരു ഫൺ ടൈം, അത്രേ ഉള്ളൂ കേട്ടോ ഇവിടെ. അങ്ങനെ അതെല്ലാം അടിപൊളിയായിരുന്നു. അങ്ങനെ ആ കളിയൊക്കെ അവസാനിപ്പിച്ചൊരു പൂളൊക്കെ ഇറങ്ങി. വലിയ സെറ്റപ്പ് ഉള്ളതൊന്നല്ല, ഒരു ചെറിയൊരു സാധാരണ ഒരു പൂളും സൗകര്യം കാര്യങ്ങളൊക്കെയാണ്. എന്നാലും ഇവർക്ക് ഒരു ഭയങ്കര ഹാപ്പിയാണ്. കുറേ ടൈം ഇരുന്നു എന്ന് പറഞ്ഞാൽ കുറേ ടൈം അവിടെ നമ്മൾ ഉണ്ടായിരുന്നു കേട്ടോ. നെസ്വിനൊന്നും പിടിച്ചിട്ട് കിട്ടിയിട്ടില്ല, ഓനക്ക് ഇതൊക്കെ ഇറങ്ങാനും പറ്റില്ല, ഓനെ ഇറക്കി വിടാനും വയ്യ. പിന്നെ വലിയ മോൻ ഒരു ഫാദി താത്തൻ്റെ മോനുള്ളതുകൊണ്ട് ഇങ്ങനെ കുറേ സമയം ഓനെ ഇതാ ഇറങ്ങിയിട്ട് കാരണം ഇങ്ങനെ കൊണ്ട് നടക്കിയേനെ. പക്ഷേ ഇവനിങ്ങനെ നടക്കുന്നുണ്ട്, ഓനൊന്നിനും സമ്മതിക്കണില്ല. ഫാദിനെ കളിക്കാനും ആക്കാനും ഒന്നും ഇവൻ സമ്മതിക്കണില്ല.
നെസ്വിക്ക് ഒട്ടും പേടിയില്ല, വെള്ളമൊന്നും ഒട്ടും പേടിയില്ല. അങ്ങനെ പൂളിലൊക്കെ ഇറങ്ങി ശീലമുള്ളതുകൊണ്ട് നമുക്ക് ചാടണം ആക്കണം അങ്ങനത്തെ ഒക്കെ ഒരു മൈൻഡാണ്. പിന്നെ ഉള്ളത് ഇങ്ങനെ ബോട്ടിങ്ങിനുള്ള കുട്ടികൾക്കുള്ള ഒരു ഇതാണ്. ഇത് നെസ്വി ശരിക്കും പറഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കൊണ്ട് ഓന ഈ വെള്ളത്തിലാണ് ഇറങ്ങിയത്. കാരണം അവിടെ ഇറങ്ങാൻ സമ്മതിക്കാത്തതുകൊണ്ട് ഇവന് ഇതിലാണ് ഇറങ്ങിയത്. ഇവനും താത്തൻ്റെ മോനും, എൻ്റെ താത്തൻ്റെ മോനെ മക്കളാണ് കേട്ടോ അവരൊക്കെ. അപ്പോൾ രണ്ട് താത്തന്മാരെ മക്കളാണ്. അപ്പോൾ ഇവർ റിസും നെസ്വിയും പിന്നെ അവിടെ ആ പുള്ളിൽ കുറേ നേരം കളിച്ചിരുന്നു കേട്ടോ. ബാക്കി വലിയവരൊക്കെ ഇവിടെയും കുറേ സമയം അങ്ങനെ സ്പെൻഡ് ചെയ്തു. പിന്നെയുള്ളത് ഇങ്ങനെ കേട്ടോ, ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ മഴ അങ്ങനെ പെയ്യുക, പാട്ട് ഒരു ഡി ജെ സോങ് കേട്ടിട്ട് ഉള്ളൊരു ഒരു ആക്ടിവിറ്റിയാണ് പിന്നെയുള്ളത്. ഇവിടെ ഒരു കുറേ സമയം ഇത് നെസ്വിക്ക് പക്ഷേ പേടിയായി, തലയിൽ അങ്ങനെ വെള്ളം അങ്ങനെ വീണുകൊണ്ടിരുന്നപ്പോൾ പേടിച്ചിട്ടും പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോകും കേട്ടോ. ഇവിടുന്ന് ഇവരെ പിടിച്ച് വലിച്ച് കൊണ്ടുപോകാൻ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം പോരുന്നില്ല, ഒറ്റൊന്നും കയറി പോരുന്നില്ല. പിന്നെ നെസ്വിന് അധികം അവിടെ സമയം നമുക്ക് നോക്കാനും പറ്റില്ല. കാരണം പിടുത്തം വിട്ടവന് ഓടാണ്, അവനക്ക് ഇതിലേക്കാണ് ഒറ്റക്ക് ചാടണം, അങ്ങനെയൊക്കെ ഭയങ്കര വാശിയും കരച്ചിലൊക്കെ. പിന്നെ ഇവനെ വലിയ മോനുള്ളതുകൊണ്ട് വീണ്ടും ഇവൻ കുറേ സമയം ഇവനെ കൊണ്ട് കണ്ടു ഇങ്ങനെ നടക്കും. എന്നിട്ട് ഇവൻ്റെ കൈയൊക്കെ വിടണം എന്നൊക്കെയാണ് ഇവൻ പറഞ്ഞ് കരയണത്. എങ്ങനെ വിടാൻ പറ്റും? പിന്നെ മറ്റേ ചെറിയ പുള്ളിക്ക് തന്നെ പോയി. ഒരുവിധം കുട്ടികളൊക്കെ പിടിച്ച് കയറ്റി നമ്മൾ പോകാമെന്നൊക്കെ പറഞ്ഞാൽ അത്രയും സമയം അവിടെ നിന്നിട്ടുണ്ട്. അത് കഴിഞ്ഞു ഇവിടുന്ന് ഇവർക്ക് കുറച്ച് സ്നാക്ക് അങ്ങനെ ഐറ്റംസൊക്കെ വാങ്ങി, അതേപോലെ മാങ്ങ ഉപ്പിലിട്ടത്, പിന്നെ അവിടെ ഇപ്പം എന്താ ഒരു പിന്നെ ഐസ്ക്രീം നെസ്വി രണ്ടാമത്തെ ഐസ്ക്രീം അതിൻ്റെ ഇടയ്ക്ക് ഓനെ ഒരു മുമ്പും കൊണ്ടുപോയി ഐസ്ക്രീം മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ വാങ്ങി ഞങ്ങൾ അവിടെ കുറച്ച് സമയം ഇരുന്ന്, പിന്നെ ഇവർ ഈ ഏരിയയിലൊന്നും കളിച്ചിട്ടില്ല. അപ്പം കുറച്ച് സമയം ഇങ്ങനെ ഇവിടെയുള്ള കുറച്ച് കളികളൊക്കെ അവർ കളിച്ചതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് പോയിരുന്നത്. അയ്യോ വേണ്ട, അപ്പിയ വേണ്ട, വാവേ വേണ്ട, വേണ്ട.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു ഈവനിങ് ഒരു ഔട്ടിംഗ് വ്ളോഗാണ്, കാര്യമായിട്ടൊന്നുമില്ല. ഇവിടെ ഇങ്ങനെ ഇത്രയൊക്കെയല്ലേ കാണിക്കാറുള്ളൂ. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി, കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എല്ലാവരും ഒരുമിച്ച് എടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി, പിന്നെ പോകുന്ന വഴിക്ക് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ പോയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ എത്ര നേരം കണ്ട എല്ലാവർക്കും താങ്ക് യു.